മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കവുമായി നിറഞ്ഞു നിന്ന അടൂർ ഭാസി ഓർമ്മയായിട്ട് 34 വർഷമാവുകയാണെന്ന്. മലയാള സിനിമാഹാസ്യത്തിന് ഒരു പുതിയ ദിശ നൽകിയ ആദ്യ കാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള ചിത്രത്തിൽ ഹാസ്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു അടൂർ ഭാസി. നാടകാഭിനയത്തിലൂടെയാണ് അടൂർ ഭാസി സിനിമയിലേക്ക് കടന്നു വരുന്നത്. തുടർന്നുള്ള 36 വർഷങ്ങളിൽ 600 സിനിമകൾ. അഭിനയം കൂടാതെ സംവിധായകൻ, രചയിതാവ്, പത്രപ്രവർത്തകൻ, ഗായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശസ്ത നടനായിരുന്ന ബഹദൂറുമായി ചേർന്നുള്ള സഖ്യം മലയാള സിനിമയിൽ ഒരു ഭാസി ബഹദൂർ എന്നൊരു സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. 1927 മാർച്ച് 1 ഹാസ്യ സാഹിത്യകാരനായിരുന്ന ഇ.വി. കൃഷ്ണപിള്ളയുടെയും പ്രശസ്ത സാഹിത്യകാരൻ സി.വി. രാമൻപിള്ളയുടെയും മകൾ കെ. മഹേശ്വരി അമ്മയുടെയും 7 മക്കളിൽ 4-ാമനായി കെ. ഭാസ്കരൻ നായർ എന്ന ഭാസി തിരുവനന്തപുരം വഴുതക്കാട് റോസ്കോട്ട് ബംഗ്ലാവിൽ ജനിച്ചു. തിരുവനന്തപുരം ആകാശവാണിയിൽ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ടി.എൻ. ഗോപിനാഥൻ നായരെ പരിചയപ്പെട്ടു. അദ്ദേഹം പത്രാധിപരായിരുന്ന സഖീവാരികയിൽ സഹപത്രാധിപരായി നിയമിതനായി. അക്കാലത്തെ തിരുവനന്തപുരത്തെ പ്രശസ്ത അമച്വർ നാടക സംഘടനയായ കലാവേദിയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. നസീർ, സത്യൻ എന്നിവർക്കൊപ്പം ത്യാഗസീമ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. പക്ഷെ ആ ചിത്രം പുറത്തിറങ്ങിയില്ല. 1953 പുറത്തിറങ്ങിയ തിരമാലയായിരുന്നു ആദ്യത്തേത്. പക്ഷെ ഇതിൽ വളരെ അപ്രധാനമായ ഒരു കഥാപാത്രമായിരുന്നു ഭാസി അവതരിപ്പിച്ചത്. 1961 രാമു കാര്യാട്ടിന്റെ മുടിയനായ പുത്രനിൽ കരയോഗം കൃഷ്ണൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അടൂർ ഭാസിയുടെ പ്രകടനം സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഹാസ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലഭിച്ച എല്ലാ വേഷങ്ങളെയും ഗംഭീരമാക്കി ഭാസി തന്റെ ജൈത്രയാത്ര തുടർന്നു. 1965 ഇറങ്ങിയ ചന്ദ്രതാര, മുടിയനായ പുത്രൻ എന്നീ ചിത്രങ്ങളിലാണ് അതിനുശേഷം ഭാസിയുടെ സാന്നിധ്യം സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി. 1960-70 കാലഘട്ടത്തിൽ ഭാസിയുടെ വേഷമില്ലാത്ത അപൂർവം മലയാള സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രേം നസീറിനൊപ്പമാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് പ്രേം നസീർ ചിത്രങ്ങളിൽ ഭാസി ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അടൂർ ഭാസിയുടെ ജോഡിയായി ഏറ്റവും കൂടുതൽ തവണ അഭിനയിച്ചിട്ടുള്ളത് ശ്രീലതയാണ്. 700-ലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഗ്രപാളിയിൽ മൺമറഞ്ഞു പോയ കലാകാരന് പ്രണാമം.